Hi friends, Jofor in Pudhi notification like Everka Swagatham, Kudumbasrigal Lake and Pudhi notification on the Kinda, other details and in the Manokan Pona, the Kerala, Vivi the Chilaka Lake, Urugal on the Tender, Nur Ladikam vacancies and Ipol Nilavala, other details are in the new editor, www.kudumbasri.org on the website Lapoikanya, Careers and Option Le, Namkapoikanya, Kanan Sadikim, Ipol Nilaval Mandatala, Urugal and Karangal Deca details, Arian Sadikim, Polnokan Kanam vacancy notification, Block Coordinator, Casa Code Jilake on the Tender, last date December. അതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് തന്നിട്ടുള്ള അവർ പറയുന്ന സ്ഥലത്ത് ജില്ലാ കോർഡിനേറ്റർ ഓഫീസിൽ കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്റർ ഓഫീസിൽ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അടുത്ത നോക്കുകയാണെങ്കിൽ വേക്കൻസി നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ എറണാകുളം ജില്ലയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് December 15. ഓരോന്നിലേക്കും ഓരോ ജില്ലയിലേക്കും അപേക്ഷിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോം വ്യത്യസ്തമാണ്. അതെല്ലാം തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നേരിട്ട് പോയി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് കോർഡിനേറ്റർ ലാസ്റ്റ് ഡേറ്റ് December 15. അടുത്തത് വന്നിരിക്കുന്നത് ബ്ലോക്ക് കോർഡിനേറ്റർ സർക്കുലർ ആണ്. അത് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് ലാസ്റ്റ് ഡേറ്റ് December 15 തന്നെയാണ്. ഓരോ ജില്ലയിലേക്കുമുള്ള ആപ്ലിക്കേഷൻ ഫോം വ്യത്യസ്തമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും എല്ലാം തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത കോഴിക്കോട് ജില്ലയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബ്ലോക്ക് കോർഡിനേറ്ററിൻ്റെ തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് December 15. അടുത്ത തിരുവനന്തപുരത്തേക്ക് ട്രിവാൻഡ്രം ജില്ലയിലേക്ക് വന്നിട്ടുണ്ട്. ബ്ലോക്ക് കോർഡിനേറ്റർ നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് December 15. അടുത്ത ബ്ലോക്ക് കോർഡിനേറ്റർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലേക്കാണ്. ലാസ്റ്റ് ഡേറ്റ് December 15. അടുത്ത ഇടുക്കി ജില്ലയിലേക്ക് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് December 15 തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് CDS അക്കൗണ്ടൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് December 12 ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബ്ലോക്ക് കോർഡിനേറ്റർ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 15. ബ്ലോക്ക് കോർഡിനേറ്റർ പത്തനംതിട്ട ജില്ലയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 15. അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്ക് CDS അക്കൗണ്ടൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് December 12 ആണ്. അടുത്തത് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കി ജില്ലയിലേക്ക് CDS അക്കൗണ്ടൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അത് December 12 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം തന്നെ www.kudumbasri.org എന്ന വെബ്സൈറ്റിൽ കരിയേഴ്സ് എന്ന ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോന്നിലേക്കും അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷനിലേക്ക് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ ഒഴിവുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് കോർഡിനേറ്റർ NRLM നോട്ടിഫിക്കേഷൻ ഉണ്ട്. 3 വേക്കൻസീസ് ആണുള്ളത്. ബിരുദാനന്തര ബിരുദം, കുടുംബശ്രീ അംഗം, കുടുംബശ്രീ കുടുംബാംഗം, ഓക്സിലറി അംഗം എന്നിവരായിരിക്കണം. പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ്. 35 ഏജ് ലിമിറ്റ്. ബ്ലോക്ക് കോർഡിനേറ്റർ 2 അഗ്രിയിലേക്ക് അപേക്ഷിക്കാൻ ഒരു വേക്കൻസി ഉണ്ട്. VHSC അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബശ്രീ അംഗം, അതുപോലെ കുടുംബശ്രീ കുടുംബാംഗം, ഓക്സിലറി അംഗം എന്നിവരായിരിക്കണം. ഏജ് 35 ഏജ് ലിമിറ്റ്. 15,000 രൂപ സാലറി ഉണ്ട്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലേക്കാണ് നിയമനം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് രീതി എഴുത്തു പരീക്ഷയുടെയും അതുപോലെ തന്നെ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിലേക്കുള്ള ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിന് www.kudumbasri.org എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് December 15. അപേക്ഷ പരീക്ഷാ ഫീസായിട്ട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കാസർഗോഡ് ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. കൂടാതെ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, അതുപോലെ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും അതുപോലെ അയൽക്കൂട്ടം അംഗം, കുടുംബാംഗം, ഓക്സിലറി അംഗം ആണെന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ ആയിട്ടാണ്. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, സിവിൽ സ്റ്റേഷൻ, കാസർഗോഡ്, പിൻ 671123 എന്ന അഡ്രസ്സിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോഡിലേക്കുമുള്ള തസ്തികയ്ക്ക് അനുസരിച്ച് പ്രത്യേകം അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഇത് കാസർഗോഡ് ജില്ലയിലെ നോട്ടിഫിക്കേഷനാണ്. ഇതുപോലെ ഓരോ ജില്ലയിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏജ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അയക്കേണ്ട ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അയക്കേണ്ട അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ നോട്ടിഫിക്കേഷനിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് www.kudumbasri.org എന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാസർഗോഡ് ജില്ലയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. ഇതുപോലെ എല്ലാ നോട്ടിഫിക്കേഷൻസും സൈറ്റിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.